പലതരം പ്രതിഷേധങ്ങളിലൂടെയാണ് ബി ജെ പിയിലെയും കോൺഗ്രസിലെയും വിമത നേതാക്കൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് കിട്ടാൻ അതാത് പാർട്ടികളിൽ സമ്മർദ്ദം ചെലുത്തുന്നത്. അനുയായികളെ ഇറക്കി നേതാക്കന്മാർക്ക് മുൻപിൽ നടത്തുന്ന പ്രതിഷേധം ചിലപ്പോൾ അതിരു കടക്കുമ്പോൾ ചിലയിടങ്ങളിൽ തന്ത്രപരമായ സംയമനം പാലിച്ചാണ് വിമതർ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. റോബിൻ മാത്യു മറ്റത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതിഷേധം ബി ജെ പിയിലും കോൺഗ്രസിലും ഉള്ളത് മധ്യപ്രദേശ്, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലാണ്. പലവിധ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാം റിപ്പോർട്ട് ചെയ്തതുപോലെ മധ്യപ്രദേശിൽ ബി ജെ പിയിലെ പ്രതിഷേധം അതിരി കടന്ന് കേന്ദ്രമന്ത്രി വളയുന്നതിൽ വരെ പോയി. നമ്മൾ നിൽക്കുന്നത് എ എസ് സി സിയിലാണ്. എ എസ് സി സിയിലും പ്രതിഷേധമുണ്ട്. ബി ജെ പിയുടെ പല ആസ്ഥാനങ്ങളിലും പ്രതിഷേധമുണ്ട്. ഇവരുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഖമ മണ്ഡലത്തിലെ മിനിസ്റ്റർ കൂടിയായ സാഹിദ ഖാനെ മാറ്റണം എന്നതാണ്. മറ്റാരെ വേണമെങ്കിലും നിർത്താം, സാഹിദ ഖാനെ ഒഴിവാക്കണം. നേതാക്കന്മാർ വരുമ്പോൾ അവർക്കെതിരെയല്ല, അവർക്ക് അനുകൂലമായി രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒപ്പം തന്നെ പാർട്ടിക്ക് ജയ് വിളിച്ചും അവർ ഈ സ്ഥാനാർത്ഥിയെ മാറ്റണമെന്ന ആവശ്യം ഉന്നയിക്കുകയാണ്. നമ്മളോടൊപ്പം ഈ നേതാക്കന്മാരുണ്ട്. അങ്ങനെ കൗതുകരമായ പല കാര്യങ്ങളിലുമാണ് ഈ പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്. നേതാക്കന്മാർ വരുമ്പോൾ വലിയ മുദ്രാവാക്യം വിളിക്കുമെങ്കിലും ഈ വിഷയത്തിൽ വലിയ കലഹങ്ങളിലേക്ക് പോകാൻ ഇപ്പോഴുള്ള ഈ പ്രതിഷേധക്കാർ തയ്യാറല്ല. അങ്ങനെ കലഹത്തിലേക്ക് പോകുന്നവരുണ്ട്, കലഹത്തിലേക്ക് പോകാത്തവരുണ്ട്. ഇവരെന്തായാലും വളരെ സമാധാനപൂർണ്ണമായിട്ടാണ് സായുധാവനെ മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നത്. ഈ പ്രൊട്ടസ്റ്റ് ആന്തോളനൈസേ തോടാ ജഗ്ഡാമേ കർ റേ ആപ് ഇധർ സേ രാഹുൽ ഗാന്ധി കോ സിന്ദാബാദ് ബോൽനെ പൈലറ്റ് കോ സിന്ദാബാദ് ബോൽനെ ക്യോ ഐസാ ആപ്കാ പ്രൊട്ടസ്റ്റ് ഐസാ ക്യോ ആയാ നീ പൈലറ്റ് സു സന്തുഷ്ട ഹം രാഹുൽ ഗാന്ധി സന്തുഷ്ട ഹം അച്ഛേ ആദ്മി ഹേ പാർട്ടി സന്തുഷ്ട ഹേ ഹമാരി ജോ കാമ വിധാനസഭ 70% വോട്ട് കോൺഗ്രസ് കോ കർത്തി ഹേ വോ अगर इस मंत्री को टिकट दिया गया तो वहां का जो वोटर है वो भाग जाएगा और मेरे हिसाब से 10-20% भी नहीं डटेगा. എന്തായാലും അങ്ങനെയാണ് അവരുടെ കാര്യം. പാർട്ടിയോട് പ്രശ്നമില്ല, പക്ഷേ സാഹിദ ഖാനെ മാറ്റണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിലുണ്ടായ വളരെ കൗതുകകരമായ മറ്റൊരു കാര്യം കമൽനാഥിന്റെ വസതിക്ക് മുൻപിലുണ്ടായ പ്രതിഷേധം. ഹനുമാൻ ചാലിസ ചൊല്ലിയാണ് ഹുസൂറിലെ സ്ഥാനാർത്ഥിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത്. എന്നിരുന്നാലും മധ്യപ്രദേശിലെ പ്രതിഷേധം ഫലം കണ്ടു. അവിടെ 4 സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളെ രണ്ടാം ഘട്ടത്തിൽ മാറ്റാൻ കോൺഗ്രസ് എന്തായാലും തയ്യാറാകുകയും ചെയ്തു. ഇവരുടെ പ്രതിഷേധം എന്തായിരിക്കും, അതിന്റെ അനന്തരഫലം എന്നതായാലും വരും ദിവസങ്ങളിൽ കണ്ടറിയാം. അനന്തപുരക്കൊപ്പം ദില്ലിയിൽ നിന്ന് റോബിൻ മാത്യു മറ്റത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ്.